ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ പ്രധാന വാർത്തകൾ സ്വാമിത്വ പദ്ധതി രാജ്യത്തെ ഗ്രാമങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വത്ത് കാർഡുകളുടെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കുകളിൽ ഒന്നാണ് ഇന്ത്യയിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ രോഗമുക്തി നിരക്ക് എൺപത്തിയാറ് ദശാംശം ഒന്ന് ശതമാനമായി ഉയർന്നു കേരളത്തിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സക്രിയമായ ജനപങ്കാളിത്തം ആവശ്യമെന്ന് മുഖ്യമന്ത്രി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരമായ നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരമായ റഫേൽ നദാലും ഇന്ന് ഏറ്റുമുട്ടും വാർത്തകൾ സ്വാമിത്വ പദ്ധതി രാജ്യത്തെ ഗ്രാമങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാമിത്വ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വത്ത് കാർഡുകളുടെ വിതരണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പദ്ധതി ആത്മനിർഭർ ഭാരതത്തിന്റെ മറ്റൊരു ചുവടുവയ്പാണെന്നും ശ്രീ മോദി പറഞ്ഞു മധ്യപ്രദേശ് യു പി ഹരിയാന ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ ഗുണഭോക്താക്കളുമായി സംവദിച്ച പ്രധാനമന്ത്രി പ്രോപ്പർട്ടി കാർഡ് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകി ഗ്രാമീണ ഇന്ത്യയുടെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന പ്രോപ്പർട്ടി കാർഡുകൾ വഴി ഗ്രാമീണർക്ക് എളുപ്പത്തിൽ വായ്പ ലഭ്യമാകുമെന്ന് പരിപാടിയിൽ സംബന്ധിച്ച കേന്ദ്ര കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു ഗ്രാമീണ തലത്തിൽ സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തി ഉടമസ്ഥർക്ക് നൽകുന്ന അവകാശരേഖയാണ് സ്വത്തു കാർഡ് ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ ആറ് ലക്ഷത്തിലധികം ഗ്രാമീണർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതിനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾ നേടുന്നതിനുമുള്ള രേഖയായി സ്വത്ത് കാർഡുകൾ ഉപയോഗിക്കാനാകും രാജ്യത്ത് ഇതുവരെ അറുപത് ലക്ഷത്തിലധികം പേർ കോവിഡ് മുക്തരായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ശതമാനമാണ് ഇന്ത്യയിലെ രോഗമുക്തി നിരക്ക് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയൊൻപതിനായിരത്തിലേറെ പേരാണ് കോവിഡ് മുക്തരായത് ഇതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം അറുപത് ലക്ഷത്തി എഴുപത്തിയേഴായിരമായി രോഗബാധിതരിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ രോഗമുക്തരുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും മന്ത്രാലയം ട്വീറ്റ് ചെയ്തു നിലവിൽ ാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത് ഇതുവരെ ഒരു ലക്ഷത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള മഹാരാഷ്ട്രയിൽ രണ്ടു ലക്ഷത്തി ചികിത്സയിലുള്ളത് ഇന്നലെ മുന്നൂറ്റിയെട്ട് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ മഹാരാഷ്ട്രയിലെ ആകെ മരണസംഖ്യ നാൽപ്പതിനായിരത്തി നാൽപ്പതായി കർണാടകയിൽ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തിയൊന്നായിരത്തോടിക്കുന്നു നിലവിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് ഒന്നേ ദശാംശം അഞ്ച് നാല് ശതമാനമാണ് രാജ്യത്തെ മരണനിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കുകളിൽ ഒന്നാണ് ഇത് ഇന്നലെ തൊള്ളായിരത്തി കഴിഞ്ഞൂറിനിടെ പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം എഴുപത് ലക്ഷം പിന്നിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നു ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് സക്രിയമായ ജനപങ്കാളിത്തം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് മാസങ്ങളായി വിശ്രമമില്ലാതെ പ്രയത്നിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണ നൽകാനായി പരമാവധി ആരോഗ്യ വിദഗ്ധരും സന്നദ്ധ പ്രവർത്തകരും കോവിഡ് ബ്രിഗേഡിന്റെ ഭാഗമാകാൻ മുന്നോട്ട് വരണം ഒക്ടോബർ നവംബർ മാസങ്ങൾ കേരളത്തിലെ കോവിഡ് വ്യാപനത്തെയും അതുമൂലമുള്ള മരണനിരക്കിനെയും സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഘട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്ത് ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം മൂന്ന് കോടി എഴുപത്തിനാല് ലക്ഷം കവിഞ്ഞു ഇതുവരെ പത്തു ലക്ഷത്തിലധികം പേർക്ക് ജീവഹാനിയുണ്ടായി ഏറ്റവും കൂടുതൽ രോഗികളുള്ള അമേരിക്കയിൽ ലക്ഷത്തിലധികം പേർ ചികിത്സയിലുണ്ട് ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് അഞ്ചിലും ദിശയുടെ ഒന്ന് ബന്ധപ്പെടാം ഇന്ന് അന്താരാഷ്ട്ര ബാലിക ദിനം എന്റെ ശബ്ദം നമ്മുടെ തുല്യഭാവി എന്നതാണ് ഇക്കൊല്ലത്തെ ദിനാഘോഷങ്ങളുടെ പ്രമേയം ലിംഗസമത്വത്തിനായുള്ള ബീജിംഗ് പ്രഖ്യാപനത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികവും ഇന്നാണ് ഈ ബാലികാ ദിനത്തിൽ ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന നയത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കാനാകണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു പെൺകുട്ടികൾക്കായി തുല്യതയുടെ സാമൂഹിക അന്തരീക്ഷം തീർക്കാനും അവരുടെ വ്യക്തിത്വം പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ അവസരമുണ്ടാക്കാനും സംസ്ഥാന ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ആഹ്വാനം ചെയ്തു ബലാത്സംഗ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ രണ്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പോലീസ് വീഴ്ച വരുത്തിയാൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ ഹാത്രസിൽ കൂട്ട ബലാത്സംഗത്തിനെ തുടർന്ന് പത്തൊൻപത് കാരി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന സംഘം ഉടൻ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കേന്ദ്രത്തോട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ലോക ഒന്നാം നമ്പർ താരമായ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരമായ സ്പെയിനിന്റെ റഫേൽ നദാലും ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം വൈകിട്ട് ആറ് മുപ്പതിനാണ് മത്സരം ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ കന്നി കിരീടം സ്വന്തമാക്കിയ പോളിഷ് കൌമാരതാരം ഈഗ ഷൻടെക് ആദ്യമായി ഗ്രാൻഡ് സ്ലാം നേടുന്ന പോളിഷ് വനിതാ താരമായി അമേരിക്കയുടെ നാലാം സീഡ് സോഫിയ കിണിനെ അട്ടിമറിച്ചാണ് സീഡ് ചെയ്യപ്പെടാത്ത താരമായ ഈഗ കിരീടം നേടിയത് ഐ പി എല്ലിൽ ഇന്ന് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും അബുദാബിയിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ട് റൺസിനെ തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ മുപ്പത്തിയേഴ് റൺസ് വിജയം കരാറുകളും ചർച്ചകളും കൊണ്ട് ചൈനയുടെ ആക്രമണാത്മക സ്വഭാവത്തിൽ മാറ്റം വരുത്താനാകില്ലെന്ന് അമേരിക്കയുടെ വിമർശനം തങ്ങളുടെ പ്രാദേശിക ആക്രമണത്തിന്റെ ഭാഗമായി ഇന്ത്യയുമായുള്ള യഥാർത്ഥ നിയന്ത്രണരേഖ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ ചൈന ശ്രമിച്ചതായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയൻ പറഞ്ഞു ഇന്ത്യയുമായുള്ള അതിർത്തിയിലെ നിയന്ത്രണരേഖയിൽ ചൈന അറുപതിനായിരത്തോളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ വെളിപ്പെടുത്തി ക്വാഡ് രാജ്യങ്ങൾക്കു നേരെയുള്ള തായ്വാന് മേലുള്ള ചൈനയുടെ സൈനിക സമ്മർദ്ദം കുറയ്ക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനോട് തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ ആവശ്യപ്പെട്ടു മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ലക്ഷ്യം ചൈനയുടെ നീക്കങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ആശങ്കയുള്ളതായും അവർ വ്യക്തമാക്കി തായ്വാന്റെ വ്യോമയാന മേഖലയിലേക്ക് സൈനിക വിമാനങ്ങൾ അയക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ ചൈന കഴിഞ്ഞ മാസം അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയുടെ തായ്വാൻ സന്ദർശനം നടക്കുന്ന വേളയിൽ തായ്വാൻ കടലിടുക്കിൽ ചൈന സൈനികാഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ഒരു ദിവസം ജോലി ചെയ്ത് വയസ്സുകാരി ഡൽഹിയിൽ നിന്നുള്ള ചൈതന്യ വെങ്കിടേശ്വരനാണ് ഈ അതുല്യ അവസരം ലഭ്യമായത് സ്വാമിത്വ പദ്ധതി രാജ്യത്തെ ഗ്രാമങ്ങളിൽ ചരിത്രപരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വത്ത് കാർഡുകളുടെ വിതരണോദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കുകളിൽ ഒന്നാണ് ഇന്ത്യയിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്തെ രോഗമുക്തി നിരക്ക് എൺപത്തിയാറ് ഏഴ് ശതമാനമായി ഉയർന്നു കേരളത്തിൽ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് അടുക്കുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സക്രിയമായ ജനപങ്കാളിത്തം ആവശ്യമെന്ന് മുഖ്യമന്ത്രി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരമായ നൊവാക് ജോക്കോവിച്ചും രണ്ടാം നമ്പർ താരമായ റഫേൽ നദാലും ഇന്ന് ഏറ്റുമുട്ടും